മോളെ. എന്തിനാ മോളെ നീ കരയുന്നത്? നിനക്ക് എന്ത് പറ്റി? വരുന്ന വിവരത്തിന് നീ എഴുത്തു പോലും അയച്ചില്ലല്ലോ. എന്തിനാ മോളെ? പറയൂ മോളെ. ചാട്ടി ശ്രമിച്ചു, ഫലിച്ചില്ല. ഉടക്കൻ ഡോക്ടറെ വിളിച്ചു കാണിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇനി അബോർഷന് ശ്രമിച്ചാൽ സാവിത്രിക്ക് ആപത്താണെന്നാണ്. ഇനി എന്ത് ചെയ്യും ചേട്ടൻ പറയണം. അതിനാണ് ചേട്ടനെ കത്തയച്ചു വരുത്തിയത്. ശ്രമിക്കണ്ട, ഇനിയിപ്പോൾ ഒന്നേ ചെയ്യാൻ പറ്റൂ. സാവിത്രിയുടെ പ്രസവം ആരും അറിയരുത്. പ്രസവം ഇവിടെ ആയിക്കൂടാ, എന്റെ വീട്ടിലും ആയിക്കൂടാ. ശരി, തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്നതിന് കുറച്ചു ദൂരെ എന്റെ ഒരു സ്നേഹിതന്റെ ഒരു എസ്റ്റേറ്റുണ്ട്. അവിടെ ഞാൻ അതിന് വേണ്ട ഏർപ്പാട് ചെയ്യാം. ആരും അറിയില്ല, അത് മതി. ഇനി ഈ സ്ഥലത്ത് നിങ്ങൾ താമസിക്കണ്ട, ഈ വീട് ഉടനെ ഒഴിയണം. പെട്ടെന്ന് അങ്ങനെ ഒഴിഞ്ഞു പോകുമ്പോൾ അയൽക്കാരെന്ത് വിചാരിക്കും? അവരോട് പറയണം മദ്രാസ് സാവിത്രിയുടെ ജോലി സ്ഥലത്ത് താമസം മാറ്റുകയാണെന്ന്. Mm-hmm.
നമ്മുടെ സ്ഥാപനത്തിന്റെ 12-ാം വാർഷികാഘോഷത്തിന്റെ അവസാന ഘട്ടത്തിലാണ് നാം ഇപ്പോൾ. അമേരിക്ക, റഷ്യ, ജപ്പാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളുമായി ബിസിനസ് ബന്ധമുള്ള മിസ്റ്റർ രമേശ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആണല്ലോ. അദ്ദേഹത്തിന് അഭിനന്ദാർഹമായ നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം അവസാനമായി ഒരു ചെറിയ പരിപാടി കൂടി, നറുക്കെടുപ്പ്. ലിസ്റ്റിൽ എഴുതിയിട്ടുള്ളവരുടെ പേരുകൾ ഞാൻ വായിക്കാം. അവർ ഇവിടെ വെച്ചുള്ള ബോക്സിൽ നിന്നും ഓരോ നറുക്കെടുക്കുക. നറുക്കിൽ എന്തെഴുതിയിരിക്കുന്നുവോ അതനുസരിച്ച് പ്രവർത്തിക്കണം. നമ്പർ 1, മിസ് സുഗന്ധി. ഭരതനാട്യം അടണം. എന്താടി ഭരതനാട്യം ആടാൻ ഇത്ര മടി? എനിക്കറിയില്ല നളിനി. ആ ഇപ്പൊ അറിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആടിയേ തീരൂ. എങ്ങനെ ആടാനാ? കൈയും കാലൊക്കെ ഉയർത്തി ആടിയേച്ചാ മതി. നമ്പർ 2, മിസ് സാവിത്രി. ചീഫ് ഗസ്റ്റിനെ ചുംബിക്കണം. ഞാൻ വിചാരിച്ചു എനിക്ക് പാടാനായിരിക്കും കിട്ടുന്നതെന്ന്. സാരമില്ല, കെട്ടിപ്പിടിച്ച് അങ്ങ് ചുംബിച്ചേ. മിസ് കിസ്ലി. സാവിത്രി, കുറച്ചുകൂടെ ക്ഷമിക്കൂ. ഇല്ല രമേശ്, അത് ശരിയല്ല. എനിക്കെന്തോ പേടി തോന്നുന്നു. ഓൾറൈറ്റ്, എന്റെ ബിസിനസ് ഒന്ന് ശരിപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇതേവരെ കാത്തുനിന്നത്. ഇനി സാവിത്രിയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. നാളെ ഞാനൊരു ടൂർ പോവുകയാണ്, ബൈ ദ മോർണിംഗ് ഫ്ലൈറ്റ്. തിരിച്ചു വന്നാൽ ഉടനെ ഉടനെ സാവിത്രി, ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്താണ്? ജീവിതകാലം മുഴുവൻ സാവിത്രിയുമായി ഇങ്ങനെ സന്തോഷമായി കഴിയുന്നതിനെ കുറിച്ച്. ഈ ജീവിതം മാത്രമല്ല, ഇനിയും ഇനിയുമുള്ള ജന്മങ്ങളിൽ നമ്മൾ ഒന്നായിരിക്കും. ലോക അവസാനം വരെ നമ്മൾ ഒന്നിച്ചു കഴിയും. സാവിത്രി, ഇതേ അർത്ഥമുള്ളൊരു പാട്ടല്ലേ നമ്മൾ കഴിഞ്ഞാഴ്ച കണ്ട സിനിമയിലുള്ളത്? നീ ഒന്ന് പാടു, ഞാനൊന്ന് ടേപ്പ് ചെയ്യട്ടെ. എനിക്ക് നിന്റെ ശബ്ദം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം. അയ്യോ, ഇപ്പൊ വേണ്ട, പിന്നെ പാടാം. ഓ പ്ലീസ്. പാടു. Thank you.
ഇതിങ്ങനെ കടിച്ച് തീർത്തലേണ്ട. ഇത് വെറും സ്പ്രേ അല്ല, ആന്റിസെപ്റ്റിക് സ്പ്രേ. അതായത് രോഗാണുക്കൾ എല്ലാം ചത്തുപോകും. ഇങ്ങനെ അടിച്ചാൽ രോഗാണുക്കൾ മാത്രമല്ല ഞങ്ങളും ചത്തുപോകും. യെസ് മതി. നൗ ഐ വോണ്ട് ടു ആസ്ക് യു ക്വസ്റ്റ്യൻ. വൈ ആർ ലേറ്റ്? അതായത് ആന്റി, സത്യം പറഞ്ഞാൽ ഇത്രയും ലേറ്റ് ആയത് ഞാൻ അറിഞ്ഞില്ല. എങ്ങനെ അറിയും? അതല്ലേ പ്രായം. ശരിയാണ്, ആന്റിയും ഈ പ്രായമൊക്കെ കഴിഞ്ഞതാണല്ലോ. മിസ്റ്റർ രമേഷ്, സാവിത്രി എന്റെ ആരുമല്ല, വെറും പേയിങ് ഗസ്റ്റ് മാത്രമാണ്. പക്ഷേ അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറയാനൊക്കില്ല. അവൾ വിവാഹം കഴിക്കാത്ത പെണ്ണാണ്. എന്തെങ്കിലും പറ്റിയാൽ അവളുടെ അമ്മയോട് ഞാൻ എന്ത് പറയും? യു സീ, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് മൈ പൊസിഷൻ. ഐ ഡു അണ്ടർസ്റ്റാൻഡ്. ഞങ്ങൾ അടുത്ത് തന്നെ വിവാഹിതരാകും, പിന്നെന്താ? അത് കാര്യം വേറെ. വിവാഹത്തിന് മുമ്പ് ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല. ദിസ് ഈസ് മൈ ഫൈനൽ വാർണിംഗ്. ഓഫീസ് വിട്ടു കഴിഞ്ഞാൽ സാവിത്രി നേരെ ഇങ്ങോട്ട് വരണം. രമേഷിനെ സാവിത്രിയെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണണം. ഞാൻ തൊട്ടടുത്തിരിക്കും. അയ്യോ ആന്റിക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാര് സംസാരിക്കുന്നത് കേൾക്കാൻ ആന്റിക്ക് വലിയ ഇഷ്ടമാണ്. രമേഷ് പോയിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാവിത്രി. ഗെറ്റ് ഇൻ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കം ഇൻസൈഡ്. Come, my obedient servant, my dog, come. Oh. Come on. Who is that? I don't know. I am Mr. Fernandez, Damesh. Damesh, madhili jadi aavam, alle? Alle, jang geethi kudai aavam. Cha-cha-cha-cha, valaram mosham. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ മതിലി ചാടിയാണ് എലിസബത്തിനെ കാണാൻ വന്നിട്ടുള്ളത്. ഗേറ്റ് തുറന്നു കിടന്നു, പിന്നെ മതിലാടേണ്ട ആവശ്യമില്ലല്ലോ. ഗേറ്റ് തുറന്നു കിടന്നാലും മതിലി ചാടുന്നതാണ് അതിന്റെ സുഖം. അടുത്ത പ്രാവശ്യം കാണിക്കാം. ഈ ലവ് ലവ് എന്ന് പറയുന്നത് ഒരുതരം അഡ്വഞ്ചറാണ്. നേരെ പോയാൽ അതിന് ഒരു രസവും ഇല്ല. ഏതായാലും എനിക്ക് ഇത്രയും രസം മതി, ഞാൻ പോട്ടെ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. നല്ല നിലാവ്. നമുക്ക് ഓരോ പെഗ അടിച്ചിട്ട് പിരിയാം. മിസ്റ്റർ ഫെർണാണ്ടസ്, ഞാൻ കുടിക്കില്ല. Really? I'm very sorry, sorry. സാരമില്ല, ഇന്ന് മുതൽ തുടങ്ങാം. എനിക്ക് മദ്യം ഇഷ്ടമല്ല. മിസ്റ്റർ ഫെർണാണ്ടസ് കഴിച്ചോളൂ. ഗുഡ് നൈറ്റ്. ഞാൻ പോട്ടെ. കായിൽ എന്താ? സാവിത്രിയാണോ? ഇത് ട്രാൻസിസ്റ്റർ ആണ്. സാരമില്ല, കല്യാണം കഴിഞ്ഞ് കുടുംബവും പ്രാരാബ്ദവും എല്ലാം ആയിട്ട് വരുമ്പോ താനും കൂടി തുടങ്ങും. ഐ വിൽ വെയിറ്റ് ഫോർ ഇറ്റ്. കം ഓൺ മൈ സൺ, കം ഓൺ. Alias, 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 yes, come on. Run, don't, don't, my kick will go, I will kick you, don't, don't. Yes, now you can come in. I scared to all, I'll leave you, I'm going to call you where I would get up. സൗകര്യമുള്ള ഒരു സ്ഥലത്ത് പോയിരിക്കാം. എനിക്ക് സാവിത്രിയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.
കാര്യമില്ല, നമുക്ക് അവിടെ പോയിരിക്കാം. സരി. നല്ല സ്ഥലം ഇവിടുത്തെ ഏകാന്തത. സ്വന്തം വീട്ടിൽ പോലും കിട്ടില്ല. എന്ത് രഹസ്യങ്ങളും കൈമാറാൻ പറ്റിയ സ്ഥലം. ആ, നിങ്ങളെപ്പോലുള്ളവർക്ക് ഇത്തരം സ്ഥലമാണല്ലോ ഇഷ്ടപ്പെടുക. എന്തിനാ പേടിക്കുന്നത്? എപ്പോഴും വരാറുള്ള സ്ഥലമാണല്ലോ. ഇരിക്കൂ. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? മനസ്സിലായി അല്ലേ സാവിത്രി? എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഞാൻ വന്നത്. എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. പറയൂ, ഇത് വെറും തമാശയാണോ അതോ കാര്യമാണോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൊള്ളാം, നല്ല അഭിനയം. പക്ഷേ ഞാൻ സാവിത്രിയുടെ അഭിനയം കാണാനല്ല വന്നത്, ചില കാര്യങ്ങൾ അറിയാനാണ്. സാവിത്രിയും രമേശും തമ്മിൽ എങ്ങനെയാ? വെറും പ്രേമമാണോ അതോ വിവാഹം കഴിക്കാൻ ഉദ്ദേശമുണ്ടോ? വെറും പ്രേമത്തിൽ വിശ്വസിക്കുന്നവളല്ല ഞാൻ. വിവാഹം കഴിക്കാൻ തന്നെയാണ് ഉദ്ദേശം. ഓഹോ, എപ്പോൾ? ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ. എങ്കിൽ അത് നടപ്പില്ല, അത് പറയാനാണ് ഞാൻ വന്നത്. ഇത് പറയാൻ നിങ്ങൾ ആരാ? ഞാൻ രമേശിന്റെ ഭാര്യയാണ്. രമേശിന്റെ ഭാര്യയാണോ? അതെ, രമേശിന്റെ ഭാര്യ വിലാസിനി. നീയും രമേശും ചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നു. എനിക്ക് അപ്പോൾ രമേശ് ഇതേവരെ സാവിത്രിയോടൊന്നും പറഞ്ഞിട്ടില്ലേ? സാവിത്രി, നീ വിചാരിച്ചാൽ എന്റെ ഭർത്താവിനെ എന്നേക്കുമായി എന്നെ നകറ്റാൻ സാധിക്കും. പക്ഷേ ആ ക്രൂരത എന്നോട് കാണിക്കരുതേ. എന്റെ എല്ലാമാണ് രമേശ്. രമേശ് ഇല്ലാതെ ഞാനില്ല. എന്ന് ജീവിക്കാൻ അനുവദിക്കൂ സാവിത്രി. എന്റെ ഭർത്താവിനെ എനിക്ക് വിട്ടുതരില്ലേ? പറയൂ സാവിത്രി, പറയൂ. മതി, എനിക്ക് സമാധാനമായി. ഒരപേക്ഷ കൂടെ. ഞാൻ നിന്നെ കണ്ട കാര്യം രമേശിനോട് പറയരുത്. ഇത് ഞാൻ നിനക്ക് ബാങ്കോക്കിൽ ആർട്ട് ഗാലറിയിൽ നിന്ന് വാങ്ങിയതാണ്. മനസ്സിലായില്ലേ? കൃഷ്ണനും ഭാമയും രുക്മിണിയും. മനസ്സിലായി. ഇതെവിടെ കണ്ടപ്പോഴും എനിക്ക് തോന്നി നിനക്ക് വളരെ ഇഷ്ടപ്പെടുമെന്ന്. വളരെ വിലപിടിപ്പുള്ള ശില്പമാണ്, എങ്കിലും നിനക്ക് വേണ്ടി ഞാനത് വാങ്ങി. ആ നോക്കൂ, ശ്രീകൃഷ്ണന്റെ രണ്ടു ഭാഗത്തും രണ്ട് ഭാര്യമാർ. എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ? മനോഹരമായിരിക്കുന്നു. പക്ഷേ എന്താ പക്ഷേ? ശ്രീകൃഷ്ണന് 16,000 ഭാര്യമാരെന്നാണ് കേട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ എവിടെ? അതൊക്കെ വെറും കെട്ടുകഥകളല്ലേ.
പതിനായിരക്കണക്കിന് കാമുകിമാരുണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഭാര്യമാരെന്റെ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണനെ വലിയ ഇഷ്ടമായിരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവം കൃഷ്ണനാണ്. ഓഹോ, കൊരികൃഷ്ണനാകാനാണോ മോഹം? കൃഷ്ണൻ എവിടെ, ഞാനെവിടെ? അതെ അതെ, മോഹം മാത്രം പോരല്ലോ, കഴിവും വേണ്ടേ? അതെന്താ, ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണോ? എന്നാലും വിലാസിനി, ഞാൻ ആലോചിച്ചു പോവുകയാണ്, നമ്മുടെ ദൈവങ്ങൾക്കെല്ലാം ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നല്ലോ. ശ്രീരാമനോ? ശ്രീരാമന്റെ അച്ഛൻ ദശരഥനോ? മൂന്ന് ഭാര്യമാർ. അത് പണ്ട്, ഇന്നാണെങ്കിൽ ദശരഥൻ ജയിലിൽ പോകും. ആ വിലാസിനി, ഞാൻ ഒരു തമാശന് ചോദിക്കുകയാണ്. ഞാൻ വേറൊരു പെണ്ണെ കൂടി ഭാര്യയാക്കിയാൽ നീ എന്നെ ജയിലിലാക്കും? നിങ്ങളെ ജയിലിലായിക്കില്ല, ഞാൻ ജയിലിൽ പോകും. എന്തിന്? നിങ്ങളെ അവളെയും കൊല ചെയ്തതിന്. മതി മതി, കുളിച്ച് റെസ്റ്റ് എടുക്കൂ, യാത്ര കഴിഞ്ഞതിന്റെ ക്ഷീണം കാണുമല്ലോ. ഓ മൈ ഗോഡ്, മണി, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, ഒരു പുതിയ ബിസിനസ്സിനെ സംസാരിക്കാനാണ്, ഒന്ന് കുളിച്ച് റെഡിയാകട്ടെ. പുതിയ ബിസിനസ് ഒക്കെ എന്തിനാ, ശ്രദ്ധിച്ച് നടത്തിയാ പോരെ. ശരിയാ, ഏതായാലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങും, തടസ്സം പറയാതിരിക്കൂ. സാവിത്രി കാണാൻ? സാവിത്രി ഇവിടെ ഇല്ല, നാട്ടിൽ പോയി. എന്തിനെന്നോ? എ മിസ്റ്റർ, നിങ്ങളവിടെ ചതിച്ചു, നിങ്ങൾക്കൊരു ഭാര്യയില്ലേ? ആരാ ഇത് പറഞ്ഞത്? അതൊന്നും എനിക്കറിഞ്ഞൂടാ. സാവിത്രി ഇതെങ്ങനെ അറിഞ്ഞു? അവൾ ജോലി രാജിവെച്ച് പോയി. നിങ്ങളവിടെ ജീവിതം നശിപ്പിച്ചു. കൗണ്ടർ, നിങ്ങളെനിക്ക് കാണണ്ട, ഗെറ്റ് ഔട്ട്. മിസ്സസ് ഫക്, ഹേ രമേഷ്, രമേഷ്, കം ഹിയർ. എടോ, സാവിത്രിയെ കളിപ്പിച്ചു, അവൾ പോയി. ഇപ്പൊ കേറി ഇറങ്ങി നടക്കുന്നത് എന്തിനാണോ? എന്റെ എലിയെ കറക്കാനാണോ? മിസ്റ്റർ ഫെർണാണ്ടീസ്, നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയല്ലോ, എന്റെ വിഷമം നിങ്ങൾക്കറിയാമോ? എന്തോന്നാ നിങ്ങളുടെ വിഷമം? പാർലമെന്റിലും അസംബ്ലിയിലും ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തതാണോ? എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും മിസ്റ്റർ ഫെർണാണ്ടീസ്. അപ്പൊ രണ്ട് ഭാര്യമാരായിക്കോട്ടെ എന്ന് കരുതിയല്ലേ? വിലാസിനെ കൊണ്ട് സമ്മതിപ്പിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അതെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, ഓൺലി വൺ ക്വസ്റ്റ്യൻ. വിലാസിനിക്ക് നിങ്ങളെക്കാൾ പ്രേമം ഈ ഫെർണാണ്ടസിനോടാണെന്ന് വിചാരിക്ക, എന്നെ കൂടി ഭർത്താവായിട്ട് സ്വീകരിക്കാൻ നിങ്ങൾ സമ്മതിക്കൂ? മിസ്റ്റർ ഫെർണാണ്ടസ്, അത് സഹിക്കുന്നില്ല അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്തുവാ? മിസ്റ്റർ രമേഷ്, നമ്മൾ പുരുഷന്മാർക്ക് അങ്ങനെ ചില മോഹങ്ങളൊക്കെ തോന്നും, ദാറ്റ്സ് നോർമൽ. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്, പക്ഷേ ഞാൻ അതെല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ സൊസൈറ്റി അംഗീകരിക്കുകയില്ല. സൊസൈറ്റി അംഗീകരിച്ചാലും എലിസബത്ത് സമ്മതിക്കുകയില്ല, അവൾ എന്നെ കൊല്ലും. എനിക്ക് നേരത്തെ മരിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ പോകുന്നു. ആ, അങ്ങനെ അങ്ങ് പോയാലും ഒരു പെഗ് കഴിച്ചിട്ട് പോകാം. എനിക്ക് വേണ്ട. മിസ്റ്റർ രമേഷ്, ഈ മൂഡിലല്ല, ഇനി ഏത് മൂഡിലാണ് നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുക? പോ മൈ സൺ. സാവിത്രിയില്ലേ? സാവിത്രിയോ? ഓ, മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ദേവയമ്മയുടെ മകള്. അവരൊക്കെ മദ്രാസിലേക്ക് താമസം മാറ്റിയല്ലോ. മദ്രാസിലോ? മദ്രാസിലെവിടെ? സാവിത്രി ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് എവിടെയാണെന്നാ ദേവികമ്മ പറഞ്ഞത്. ജോലി ചെയ്യുന്ന സ്ഥലമോ? ജോലി രാജിവെച്ചതാണല്ലോ. അതൊന്നും എനിക്കറിയില്ല. ശങ്കുണ്ണിടേ കൊടുക്കും.
കുഞ്ഞ് ആരുടേതാണാവോ? അത്തരം ചോദ്യങ്ങളൊന്നും നീ ചോദിക്കരുത്. നിന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ഈ കുഞ്ഞിനെ നീ വളർത്തണം. നിന്നെ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ കുഞ്ഞിനെ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത്. ഇക്കാര്യം ആരും അറിയരുത്. അതൊക്കെ പ്രത്യേകിച്ച് എന്നോട് പറയണമെന്നുണ്ടോ? കുറെ കാലം ഏമാലി ചോറ് നിന്ന് വളർന്നവനല്ലേ, അക്കാര്യം കൊച്ചമ്മയ്ക്കും അറിയാമല്ല. എന്താ ഏമാലി ഇത്? 5000 രൂപയുണ്ട്. കുഞ്ഞിനെ വളർത്താൻ ചെലവ് കാണുമല്ലോ. ഇന്നു മുതൽ ഇതെന്റെ കുഞ്ഞാണ്. സ്വന്തം കുഞ്ഞിനെ വളർത്താൻ എനിക്ക് ഈ പണത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ പറയരുത്. ഇത് വാങ്ങാൻ വാങ്ങൂ. എല്ലാ കാര്യവും രഹസ്യമായിരിക്കണം. മനസ്സിലായോ? ഇവിടെ ഒന്നുള്ളതിനെ വളർത്താൻ പാടുപെടുമ്പോഴാ മറ്റൊന്നിനെ കൂടെ കൊണ്ടുവരുന്നത്. എന്റെ തലവിധിയെന്നല്ലാതെ ഞാൻ എന്തോന്ന് പറയാൻ. നിക്കട്ടെ നിക്കട്ടെ, ചാങ്കുണ്ണി അത്ര മണ്ടനാണെന്ന് കരുതണ്ട. ഇതിനെ വളർത്താൻ 5000 രൂപ ഏൽപ്പിച്ചിരിക്കുന്നു. ആണല്ലോ പെണ്ണ്. ഓഞ്ഞു പോരെ, എന്തായാലും നമുക്ക് ഇതിനെ വളർത്താം. ഒന്നുമില്ലെങ്കിലും വളർന്നു വരുമ്പോ വീട്ടുവേലക്കെങ്കിലും ഒരാളായല്ലോ. Thank you.
വേണ്ട മോളെ. ആ കുഞ്ഞ് മരിച്ചാണോ ജനിച്ചത്? അതോ ജനിച്ചിട്ട് മരിച്ചതാണോ? നിനക്ക് വേറെ ഒന്നും ആലോചിക്കാൻ കണ്ടില്ലേ? എത്ര പ്രാവശ്യമായി നിന്നോട് ഞാൻ പറയുന്നു അത് ജനിക്കുന്നതിന് മുമ്പേ മരിച്ചെന്ന്. അങ്ങനെ ഒരു സംഭവം നിന്റെ ജീവിതത്തിലേ നടന്നിട്ടില്ല, മനസ്സിലായോ? കഴിഞ്ഞതെല്ലാം മറക്കണം. അമ്മേ, ആ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ അതിന് ഇന്നൊരു വയസ്സായേനെ. എന്താണ് ആലോചിക്കുന്നത്? എന്റെ ബിസിനസിനെ പറ്റി അല്ല, മറ്റെന്തോ ആലോചനയാണ് രമേശിന്റെ മനസ്സിൽ. ഞാൻ കുറെ നാളായി ശ്രദ്ധിക്കുന്നു, എന്തോ ദുഃഖം രമേശിനുണ്ട്. ദുഃഖം മനുഷ്യന്റെ കൂടെ പ്രവിയാണ്. അർത്ഥമില്ലാത്ത വേദാന്ത്. നീ എന്നോട് വഴക്കിടാൻ തയ്യാറായിട്ടാണോ വന്നിരിക്കുന്നത്? ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല. എങ്കിലും അതാണല്ലോ എന്റെ അർത്ഥം. ദേവിജി, നീ എന്നെ സ്വസ്ഥമായിരിക്കാൻ അനുവദിക്കൂ. ഞാൻ നിങ്ങളുടെ ഭർത്താവുമാണ്, ഈ ജീവിതം നമ്മുടെ രണ്ടുപേരുടേതുമാണ്. വിലാസിനി, എന്നെ ഒന്ന് വെറുതെ വിടൂ. വിവാഹം കഴിഞ്ഞാൽ ഉടനെ ഞാൻ ദുബായിലേക്ക് പോകും, കൂടെ സാവിത്രിയും കൊണ്ടുപോകും. അത് നിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ട്. സാവിത്രി നിന്റെ കൂടെ അല്ലേ കഴിയുന്നത്? ദുബായിലെ ജോലി കുറെ നാൾ കാണുമോ മോനെ? പറയാൻ പറ്റില്ല അമ്മായി, കൺസ്ട്രക്ഷൻ വർക്കല്ലേ, കോൺട്രാക്ട് കിട്ടുന്നത് അനുസരിച്ചിരിക്കുന്നതാകും. അമ്മായിക്ക് മോളെ തിരിഞ്ഞിരിക്കാൻ പ്രയാസമാണ് അല്ലേ? അയ്യോ, അങ്ങനൊന്നുമില്ല, അവൾ എവിടെ ആയാലും സുഖമായിരിക്കണമെന്നേ എനിക്കുള്ളൂ. ഇതിൽ പരം സുഖം സാവിത്രിക്ക് ഇവിടെ നിന്ന് കിട്ടാനാ? ഒന്നുമില്ലെങ്കിലും സുരേന്ദ്രന്റെ മുറപ്പുണ്ടല്ലേ സാവിത്രി. ഏതായാലും ഞങ്ങൾ ഇവിടെ തിരിച്ചെത്തിയാൽ അമ്മായി ഞങ്ങളുടെ കൂടെ തന്നെ താമസിക്കണം. അതൊക്കെ ശരി, ഇനി നമുക്ക് വിവാഹത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ച് സംസാരിക്കാം. എന്താണ് സംസാരിക്കാനുള്ളത്? എല്ലാം അമ്മാവനും അമ്മാവും നിശ്ചയിച്ചാ മതി, എനിക്ക് വേറെ ആരാ ഉള്ളത്? ആ, ഞാൻ പോകുന്നു, ഞാൻ നാളെയോ മറ്റന്നാളോ ഇങ്ങോട്ട് വരാം. അമ്മാവൻ വരുന്നുണ്ടോ? ശരി, ഞാനും വരാം. ഞാൻ വരട്ടെ? ശരി. എന്ത് കണ്ടിട്ടാണ് അമ്മ ഈ വിവാഹത്തിന് സംബന്ധിച്ചത്? എന്റെ കഥ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? വിവാഹത്തിന് അർഹതയുണ്ടോ എനിക്ക്? പറയോ അമ്മേ. സാവിത്രി, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല, നീ കുറ്റക്കാരിയല്ല. അമ്മയ്ക്കത് പറയാം, നീ കുറ്റക്കാരിയല്ലെന്ന്. ആരെങ്കിലും അത് വിശ്വസിക്കുമോ? ആര് വിശ്വസിച്ചില്ലെങ്കിലും ഒരാൾ വിശ്വസിക്കും. എല്ലാത്തിനും സാക്ഷിയായി മുകളിലൊരാളുണ്ടല്ലോ. മുകളിലൊരാൾ ഉണ്ടായിട്ടാണ് അമ്മേ ഈ ശിക്ഷയല്ല ഞാൻ അനുഭവിച്ചത്. അറിയാതൊരു തെറ്റുപറ്റി, അത് തിരുത്തണം. അതിനുള്ള തന്റെ ഇടമാണ് നിനക്ക് വേണ്ടത്. തെറ്റ് തിരുത്താൻ വീണ്ടും തെറ്റ് ചെയ്യുക, അതൊരിക്കലും രക്ഷാമാർഗമാവില്ലമ്മേ. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചാൽ ഇനിയുള്ള ജീവിതം മുഴുവനും ഞാൻ കത്തിമുനയിൽ നിൽക്കേണ്ടി വരും. എനിക്ക് വയ്യ അമ്മേ, ഇനി ഒരു അഗ്നിപരീക്ഷണം. എനിക്ക് വയ്യ, എനിക്ക് വയ്യമ്മേ. നിനക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടി. നീ സുഖമായി കഴിയണം, അത് മാത്രമാണ് എന്റെ ആഗ്രഹം. മറ്റൊരാഗ്രഹവും എനിക്ക് ഈ ജീവിതത്തിലില്ല. നിനക്കത് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. നിങ്ങളൊരു മനുഷ്യനാണോ? എന്നെ അനുജിയുടെ കല്യാണത്തിന് വന്നിട്ട് ആരോടെങ്കിലും ഒരു വാക്ക് സംസാരിച്ചോ? ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്തു. എന്റെ അമ്മയും അച്ഛനും ചോദിക്കുന്നു നിന്റെ ഭർത്താവിന് എന്ത് പറ്റിയെന്ന്. എന്റെ കൂട്ടുകാർ ചോദിക്കുന്നു നിങ്ങൾ തമ്മിൽ സുഖമില്ലേ എന്ന്. ഞാൻ എന്ത് മറുപടി പറയും? നിനക്ക് പറയാമായിരുന്നില്ലേ എനിക്ക് ഭ്രാന്ത് പിടിച്ചെന്ന്? അതെ, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എങ്ങനെ ഭ്രാന്ത് പിടിക്കാതിരിക്കും?
എപ്പോഴാ സാവിത്രിയെ പറ്റി എന്റെ വിചാരം? വിലാസിനി, നീ എന്താ പറഞ്ഞത്? സാവിത്രി എന്നോ? നിനക്കെന്ന് അവളെ അറിയാം? ഞാനൊരു പൊട്ടി പെണ്ണാണെന്ന് വിചാരിച്ചു, വെറും പാവയാണെന്ന് വിചാരിച്ചു, നിങ്ങളുടെ അടിമയാണെന്ന് വിചാരിച്ചു. എന്നെ വഞ്ചിച്ചിട്ട് നിങ്ങൾ സാവിത്രിയുടെ പുറകെ പോയത് ഞാൻ അറിഞ്ഞല്ലെന്ന് വിചാരിച്ചു. ഓഹോ, അപ്പോൾ നീ സാവിത്രിയെ കണ്ടുവല്ലേ? കണ്ടു, സംസാരിച്ചു. ഈ വഞ്ചന തുടരാൻ ഞാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞു. അപ്പോൾ നീയാണ് സാവിത്രി എന്നിൽ നിന്നും അകറ്റിയത്? അതെ, ഞാൻ തന്നെ. പിന്നെന്താ വിചാരിച്ചത്? എന്റെ സ്ഥാനം പങ്കിടാൻ അവളെ നിറവറ വെച്ച് സ്വീകരിക്കുമെന്നു. മിസ്റ്റർ രമേശ്, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ പുരാണത്തിന്റെ പെണ്ണല്ല, ഭർത്താവിനെ വേശ്യാഗ്രഹത്തിൽ കൊണ്ടുവന്ന ശീലാവതിയുമല്ല. ഒരു ഭാര്യയുടെ അവകാശം എന്തെന്നും ബോധമുള്ള ഈ കാലഘട്ടത്തിലെ പെണ്ണാണ്. ഓർമ്മയിരിക്കട്ടെ. നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നാട്ടി. ഇനി നാം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നീ നിന്റെ വീട്ടിൽ കഴിഞ്ഞു എന്റെ കൂടെ തന്നെ. രാജ്ഞി കൈയെടുക്കാനാണ് ഞാൻ പറഞ്ഞത്. എന്റെ മനസ്സിനാണെങ്കിൽ ഒരു ജീവിത സഖ്യം തന്നെ എനിക്ക് കിട്ടി. ഭർത്താവിനോട് വിശ്വസ്ത പുലർത്താത്ത അനേകം ഭാര്യമാരെ കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ടാണ് വലിയ വീട്ടിലെ പരിഷ്കാരികളെ പെൺകുട്ടികളൊന്നും സ്വീകരിക്കാതെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നത്. മാത്രമല്ല, കുട്ടിക്കാലം മുതൽക്ക് എനിക്ക് നിന്നെ അറിയാം. എന്റെ പരിശുദ്ധിയെക്കുറിച്ച് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നീ എന്റെ എല്ലാമാണ്, എന്റേത് മാത്രം. അതെ, ഈ നിമിഷം മുതൽ ഞാൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന്.
ഇപ്പോഴല്ലേ കള്ളി മനസ്സിലായത്? രമേശ് കുടിച്ചു അല്ലേ? കുടിക്കില്ല എന്നല്ലേ എന്നോട് പറഞ്ഞിരുന്നത്? ഇപ്പോൾ കുടിച്ചിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ്, കൺഗ്രാജുലേഷൻസ്. ആട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഇപ്പോഴത്തെ ആഘോഷം? എന്റെ ഭാര്യ മരിച്ചു. ഓ മൈ ഗോഡ്! ആട്ടെ, ഭാര്യ മരിച്ചുകൊണ്ടാണോ രമേശ് കുടിക്കുന്നത്? വേണമെങ്കിൽ അങ്ങനെ കരുതാം. നോക്കണേ തമാശ. ഓ മൈ ഡോഗ്, കം ഹിയർ. ഭാര്യ മരിച്ചതുകൊണ്ട് രമേശ് കുടിക്കുന്നു, ഭാര്യ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ കുടിക്കുന്നു. നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. വി ആർ ഇൻ ദ സെയിം ബോട്ട്. മിസ്റ്റർ ഫെർണാണ്ടീസ്. യെസ് മിസ്റ്റർ രമേശ്. എനിക്ക് സാവിത്രി മറക്കാൻ വയ്യ. എനിക്ക് ഇനി കുടിക്കണം. ഇപ്പോഴേ കുറെ കൂടുതലായെന്ന് തോന്നുന്നു. കൂടിയാലെന്ത്, കുറഞ്ഞാലെന്ത്? എനിക്കാരുണ്ട്? അച്ഛനുണ്ടോ, അമ്മയുണ്ടോ, ഭാര്യയുണ്ടോ, അതോ കുഞ്ഞുണ്ടോ? കറി കൊടുത്തു കഴിക്കട്ടെ. മോടെ, എന്റെ പൊന്നു മോടല്ലേ, കഴിക്കടി, കഴിക്കത്തിന്റെ ഒരു നോട്ടം കണ്ടില്ലേ? ഇങ്ങനെ നോക്കിയാലേ എന്റെ മോക്ക് വൈദ്യവരെ പിടിക്കും. എന്തിനു ഓടി വരണം? ഈ വീട്ടിൽ ആരുമില്ലേ? കം ഹിയർ. എന്ത് വേണം? ഈ വീട്ടിൽ ആഹാരം കഴിച്ച് താമസിക്കാൻ സൗകര്യമുണ്ടെന്ന് കേട്ടു. യെസ്, വി ടേക്ക് പേയിങ് ഗസ്റ്റ്. ആർക്കാ? നിങ്ങൾക്ക് താമസിക്കാനാണോ? എനിക്കല്ല, എന്റെ മകൾക്ക്. ഇത് തന്റെ മകളാണോ? പക്ഷേ ഫേസ് കട്ടും ഫിസിക്കും കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇവക്കെ എന്റെ ഭാര്യയുടെ ഫേസ് കട്ടാ. ഓഹോ, അപ്പൊ അങ്ങനെയും സംഭവിക്കാമല്ലേ. എന്റെ മിസ്സസ് മേലെയുണ്ട്, അവിടെ പോയി സംസാരിച്ച് തീരുമാനിക്കണം. ഇവിടെ ഇവിടെ അടുത്തുള്ളൊരു കോളേജ് ചേർത്തിരിക്കുകയാണ്. താമസിക്കാനൊരു സ്ഥലം വേണം. ഇവിടെ അതിന് സൗകര്യമുണ്ടെന്ന് കേട്ടു. ആ ഫോട്ടോ കണ്ടോ, എന്റെ ബർത്ത്ഡേക്ക് എടുത്തതാ. എന്റെ ഹബ്ബിയുടെ തൊട്ട് അപ്പുറത്ത് നിൽക്കുന്ന രണ്ടുപേരെ കണ്ടോ? അതാ നോക്കണം. കണ്ടു. ആ പെണ്ണ് എന്റെ പേയിങ് ഗസ്റ്റ് ആയിരുന്നു. പേര് സാവിത്രി. തൊട്ടടുത്ത് നിൽക്കുന്ന അവളുടെ കാമുകൻ രമേശ്. അവർ രണ്ടുപേരും കൂടി എനിക്കുണ്ടാക്കിയ തലവേദന ഒന്നും പറയണ്ട. അതുപോലെ ഇവിടെ വല്ലതും തുടങ്ങിയാലേ ഞാൻ അപ്പ പിരിച്ചുവിടും. പങ്കജം എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണാണ്. അവൾ അങ്ങനെ ഒന്നും ആവൂല. സാവിത്രി ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു സാവിത്രി പഠിച്ചു നോക്കി, എല്ലാ പെമ്പിളരും അങ്ങനെ ആവോ? നിങ്ങൾ ഗ്യാരണ്ടി തരാമെങ്കിൽ ഞാൻ ഇവിടെ താമസിപ്പിച്ചോളാം. വലിയ ഉപകാരം. മിസ്റ്റർ
എന്റെ ഭാര്യ എന്ത് പറഞ്ഞു? അത് നിങ്ങളുടെ ഭാര്യയല്ലേ? യെസ്. എന്താ ഇത്ര സംശയം? ഫേസ് കട്ടും ഫിസിക്കും കണ്ടിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ. ഏ ഫൂൾ, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഫേസ് കട്ടും ഫിസിക്കും ഒരുപോലെ ഇരിക്കുമോ? ഭാര്യയുടെ കട്ട് ഭർത്താവിന് ഉണ്ടായിരിക്കില്ലേ? ആട്ടെ, നിങ്ങളുടെ മകളെ ഇവിടെ താമസിപ്പിക്കാൻ എലിസബത്ത് സമ്മതിച്ചു. സമ്മതിച്ചു. എലിസബത്ത് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? എലിസബത്ത്. യെസ്, എൽ സമ്പത്ത്. ആ, എൽ സമ്പത്ത്. ആട്ടെ, എലിസബത്ത് സമ്മതിച്ചോ? ഇടയ്ക്കിടയ്ക്ക് ഞാനും കൊടുത്തോളാം. ഏ, അല്ല, നിങ്ങൾക്ക് സമ്മതമാണോ? എനിക്ക് സമ്മതമാണ്. എന്തോന്നു കൊടുത്തോളാ പറഞ്ഞത്? അയ്യോ സാറേ, സാറേ, ട്യൂഷൻ, ട്യൂഷൻ. ആ, അത് വേണേ കൊടുത്തോ. സാറേ, ഞാനൊരു പഴയ ഇംഗ്ലീഷ് വാദ്യരാണ്. സാഹിബേ, എന്റെ മോളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് എങ്ങനെങ്കിലും ഒന്ന് നന്നാ മതി. പക്ഷേ അത് ഭയങ്കര വീക്കാ. വീക്കാണ് ഇംഗ്ലീഷിൽ? എങ്കി വീക്ക് ഞാനേ. എലിസബത്തും വളരെ വീക്കായിരുന്നു. ഓടി ഞാൻ ട്യൂഷൻ കൊടുത്തല്ലേ ഇങ്ങനെ ആക്കിയ. ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴേ അറിയിക്കാമായിരുന്നില്ല അമ്മേ. എനിക്കങ്ങനെ കാര്യമായ അസുഖം ഒന്നുമില്ല മോളെ. പിന്നെ നിങ്ങളെ കണ്ടപ്പം ഉള്ള അസുഖം കൂടെ മാറി. അമ്മ മരിച്ചപ്പോ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചാണ്. എന്തേനമ്മായി, ഒഴിവ് കിട്ടണ്ടേ? ഇപ്പൊ തന്നെ 15 ദിവസത്തെ ലീവ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഏതായാലും ഇപ്പോൾ ഞാൻ അങ്ങോട്ടില്ല. അമ്മാവിന്റെ വീട്ടിൽ നിന്ന് അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അമ്മയെ തനിച്ച് ഇവിടെ വിട്ടിട്ട് വരാനാണോ? അല്ലെങ്കിലും നീ അങ്ങോട്ട് വരണ്ട. 2 മാസം കഴിഞ്ഞാൽ എന്റെ കോൺട്രാക്ട് കഴിയും. എന്നിട്ട് ഞാൻ ഇവിടെ ബിസിനസ് തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാ മോനെ നല്ലത്. ആട്ടെ, അമ്മായിക്ക് ഈ പുതിയ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല വീട്. എന്ത് പറഞ്ഞാലും എന്നെ കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി. ഇതൊരു ബുദ്ധിമുട്ടാണോ അമ്മായി? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് പല്ലിയാൻ കുഴിക്കും. നീ ഇംഗ്ലീഷിൽ മാത്രമല്ല എല്ലാത്തിലും വീക്കാണ്. നിനക്ക് സൈക്കോളജി അറിയാം, ഫിലോസഫി അറിയാം, ആട്ടെ ജീവശാസ്ത്രം അറിയാം. എന്താ ജീവശാസ്ത്രം? ജീവനുള്ളതിനെ ഉണ്ടാക്കുന്നതിന് ജീവശാസ്ത്രം എന്ന് പറയുന്നു. ഉദാഹരണം ശിശു, പശു. അങ്കിളിന് ജീവനുള്ളതുണ്ടാക്കാൻ അറിയാമോ? ഓ മൈ ബേബി, എനിക്കതല്ലേ അറിയാവൂ. അതെങ്ങനെയാ അങ്കിൾ? അതിന്റെ പേരാണ് ലയനം. ലയനമോ? അതെ. ശരി, ജീവശാസ്ത്രം അല്ലേ, വിസ്തരിച്ചേക്കാം. കൈ രണ്ടിങ്ങോട്ട് നീട്ടു. നീ അച്ഛമ്മ ബേബി. എന്റെ മകളെ ചുമന്നുകൊണ്ട് നടന്നുകൊണ്ടാണോ നീ പഠിപ്പിക്കുന്നത്? അവളെ ശരീരത്തിന്റെ ശരി ശ്രദ്ധിച്ചില്ലേ? അയ്യോ ചങ്ങുണ്ണി, ചങ്ങുണ്ണി, എന്റെ കോണിൽ കെട്ടിക്കില്ല, ഞാൻ ചത്തുവും. എത്ര കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്? നീ ചായവും. ചങ്ങുണ്ണി, നിന്റെ മോളെ ഞാൻ ജീവശാസ്ത്രം പഠിപ്പിക്കാൻ തുടങ്ങുകയല്ലായിരുന്നു. ശരിയാണച്ചാ, ഈ അങ്കിൾ ജീവനുള്ളതുണ്ടാക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് മേൽ കൈവച്ചാലേ നിന്റെ എല്ലൂരി ഞാൻ എടുക്കും. മിസ്റ്റർ ഫെർണാണ്ടസ് എന്റെ മേളുടെ നേരത്തെ കൈവച്ചതോ? അല്ല ചോദിക്കാത്ത. നിന്റെ മോളുടെ കൈ എന്റെ ഹസ്ബൻഡ് കയറി പിടിച്ചോ? ബോത്ത് ഓഫ് യു ഗെറ്റ് ഔട്ട്. അച്ഛനും മോളും. ഇപ്പൊ ഭാര്യയും ഭർത്താവും ഒന്നാ, ഞാൻ കുറ്റക്കാരല്ലേ? എലി ശവട്ടെ. അഡീഷണൽ കമ്പനിക്ക് ഉടനെ 25,000 രൂപ കൊടുക്കണം. യെസ് സർ. സ്റ്റീൽ സപ്ലൈ ഗോൾഡൻ കമ്പനി ഏൽപ്പിച്ചാൽ മതി. 50,000 രൂപ അവർക്ക് അഡ്വാൻസ് ആയി കൊടുക്കണം. ബാങ്ക് പൊസിഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യണം. 1,00,000 രൂപ അടുത്ത മാസം കൊടുത്താൽ മതി. ഈ 2,00,000 രൂപയുടെ ചെക്ക് ബാങ്കിൽ ഇടണം. ആര്? ഞങ്ങൾ ഇവിടുത്തെ പ്രൈമറി സ്കൂളിലെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് സംഭാവനയ്ക്ക് വന്നതായിരിക്കും. അതെ, വരണം. നാളെ ഒരു കലാപരിപാടിയുണ്ട്, കുട്ടികളുടെ വക നാടകവും നൃത്തവും ഒക്കെ. സാറ് വരണം, കുടുംബസമേതം ഇരിക്കണം. ഞാൻ ഈ കണക്കും തീർത്തോട്ടെ. പിന്നെ ശിവനിന്റെ കാര്യം ഇപ്പൊ പറയാം. Thank you.
ആ പഴയ ഫയലും തുറന്നു നോക്കണം. എന്താ ഇത്? ഇത് നീ പൊട്ടിക്കും, കൂടുതാ മണി. അതിന് കേക്കാൻ എന്താ മോനി ഇത്? ഹലോ ഹലോ മോൻ, മിടുക്കനാണ്, കുസൃതി കൂടും. ആൺകുട്ടിയല്ലേ, അപ്പൊ വികൃതി കൂടാതെ ഒക്കെയില്ല. അവന്റെ പുറകെ ഓടാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അവന്റെ പുറകെ ഓടാൻ ഒരു കൊച്ചു വേലക്കാരി പെണ്ണിനെ വെച്ചാൽ മതിയല്ലോ സാറേ. കുറച്ചു നാളുകളായി മാനേജർ ഞാൻ പറയുന്നു. ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുമെന്നെ കണ്ടിട്ടാൻ തോന്നുന്നു. വിഷമിക്കണ്ട, ആരുമില്ലാത്ത ഒരു പെണ്ണിനെ ഞാൻ എടുത്ത് വളർത്തുന്നുണ്ട്. ഇവരുടെ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇനി അങ്ങോട്ട് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് നിവൃത്തിയില്ല. വേണമെങ്കിൽ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വരാം. ശരി. മാനേജർ, ചെക്ക് ബുക്ക് ഇവിടെ. നാളത്തെ വാർഷികാഘോഷം മറക്കരുത്. സാറ് കുടുംബസഹിതം വരണം. Come on, come on.
ഇതൊരു നവരത്ന പാദുകം കണ്ടോ നീ. അഴകേരു ലാവണ്യ കടേസിന്റെല്ല കനകരഥം നിന്നെ കാത്തു നിൽപ്പൂ. ഇതിലേറെ പോകേണം ഇരവിന്റെ പകുതിയിൽ പൂരേണം. മനസ്സിലായോ? അമ്മയ്ക്കറിയാം, മറന്നുപോയതാ. കൊല്ലം അഞ്ചുപത്തായില്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ പെണ്ണ്. കുഞ്ഞിനെ നോക്കുക മാത്രമല്ല, വീട്ടുവേലയും ചെയ്യും. ശാസ്ത്രി, ഇന്നലത്തെ നാടകത്തിലെ സിന്ദർലായല്ലേ പെണ്ണ്? എന്താ എന്റെ പേര്? തുളസി. ആ അമ്മേ, ഇതാണ് ഞാൻ പറഞ്ഞ വേലക്കാരി പെണ്ണ്. തുളസി, ഇതാണ് ബാബു. ഇവനെ നീ നല്ലതുപോലെ നോക്കുമോ? ശരി തുളസി, നീ അകത്തേക്ക് വാ. ശമ്പളത്തിന്റെ കാര്യമൊക്കെ മാനേജർ സംസാരിച്ചോളൂ. ഞാൻ പറയട്ടെ. അമ്മയ്ക്ക് എന്നോട് എന്തോന്നോ പറയണമെന്നുണ്ട്, അവളെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാത്തു നിന്നത്. ഇത് വേണ്ടായിരുന്നു ശങ്കുണ്ണി. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? ഞാൻ നോക്കുക, നീ തുളസി ഇവിടെ കഴിയേണ്ടവളല്ലേ. അയ്യോ ശങ്കുണ്ണി, ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നതിന് കാവത്തിനിക്ക് അറിഞ്ഞുകൂടാ. സുരേന്ദ്രനെ തറിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഈ വീട് തകരും. അക്കാർക്കി അമ്മ വിഷമിക്കണ്ട, നമ്മൾ രണ്ടുപേരും അറിയാതെ തുളസിയുടെ കഥ പുറത്തു വരത്തില്ല.
നിന്നെ വിശ്വസിക്കാമോ ശങ്കുണ്ണി? പിന്നെ ഞാനൊരു കാര്യം പറയാം, പണ്ട് പിള്ളസാമിനെ ചോറ് എന്ന കടപ്പാട് എനിക്ക് ഇന്നുമുണ്ട്. ഞാനത് മറന്നിട്ടില്ല. ഈ കുഞ്ഞിന്റെ രഹസ്യം ഒളിച്ചു വെച്ച് അതിനെ വളർത്തിക്കൊണ്ട് വന്നതിനെ അമ്മയ്ക്കും എന്നോട് കടപ്പാടുണ്ട്. അമ്മ പറയണ്ടായി. എന്താണ് ശങ്കുണ്ണി നീ പറഞ്ഞോണ്ട് വരുന്നത്? എനിക്ക് പണ്ടത്തെ പോലെ ജോലി ചെയ്യാനൊന്നും വയ്യ. ഇനി മരിക്കുന്നവര് ജോലി ചെയ്താലും ഒരു ചുക്കും ഉണ്ടാക്കാനും പോകത്തില്ല. നിങ്ങളെപ്പോലെ വലിയ വീട്ടിലുള്ളവർക്ക് മാത്രം സൂക്ഷിച്ചാൽ പോരല്ലോ, ഞങ്ങൾക്കും സൂക്ഷിക്കണമല്ലോ. അതുകൊണ്ട് അടിയന്തരമായിട്ടൊരു 10,000 രൂപ തന്നാലേ ഞാൻ ഇന്നാണ് വിട്ടു പൊക്കണം. പിന്നെ എന്നെ കൊണ്ട് ശല്യം കൊണ്ടാകേ. 10,000 രൂപ ശങ്കുണ്ണി ഇപ്പൊ എന്റെ കയ്യിലില്ല. 10,000 രൂപ ആരെങ്കിലും കൈ വെച്ചോണ്ട് നടക്കുമോ? അതെ, തൽക്കാലം കയ്യിൽ എന്തോ ഉണ്ട്. അമ്മായിക്ക് പെണ്ണിനെ വളരെ ഇഷ്ടമായി തോന്നുന്നു. ദൈവമേ, എനിക്കിവിടെ വയറുനിറി ആഹാരം കിട്ടുന്നുണ്ട്. വേണ്ടേ, നല്ല പാവാട തന്നിട്ടുണ്ട്. ചങ്കോമാന്റെ വീട്ടിൽ പോയി പട്ടിണി കിടക്കാനും അടികൊള്ളാനും ഇടവരുത്തല്ലേ. അമ്മേ, എന്തമ്മേ ഇത്? ഈ വേലക്കാരി പെണ്ണിനെ മോന്റെ കൂടെയാണ് കിടക്കുന്നത്. ഞാൻ അറിഞ്ഞില്ല, ഉറക്കത്തിൽ അവള് കയറി കിടന്നതായിരിച്ചു. സിമന്റ് നേരെ തണുപ്പ് കൂടുതലല്ലേ. തുളസി, ഒരു തുളസി പറഞ്ഞ് താഴെ കിടക്ക. അമ്മേ, എന്തമ്മേ ഇത്? ബാബുവിന്റെ കൂടെയാണോ തുളസിക്ക് ആഹാരം കൊടുക്കുന്നത്? അവൾക്ക് വേറെ പ്ലേറ്റിൽ കൊടുത്തൂടെ? ശ്രീ, നീ ഇനി ഒരുങ്ങിയില്ല, മോർണിംഗ് ഷോക്ക് സമയമായി. ഞാൻ ഇപ്പൊ റെഡിയാവും. നീ ഒരുങ്ങി കഴിയുമ്പോ സിനിമ കഴിഞ്ഞു. കൊള്ള, മോനില്ലാതെ അല്ല. അമ്മായി ഇനിയും റെഡിയായില്ലേ? ഇല്ല മോനെ, ഞാൻ വരുന്നില്ല. മോനെ നോക്കാൻ തുളസി കൂടെ കൊണ്ടുവയ്ക്കൂ. തുളസി, എന്നാ നീ മെമ്പർ പ്ലസ് വാ മോനെ, നമുക്ക് ട്രസ് ചെയ്ത് പോവാ. 10,000 രൂപ നിങ്ങൾക്ക് ഒരു നിസാര തുകയല്ലേ? എനിക്ക് വേണമെങ്കിൽ 50,000ഓ 100,000 ചോദിക്കാമായിരുന്നില്ലേ? ശങ്കുണ്ണി, ഞാൻ വിചാരിച്ചാൽ 10,000 പോയിട്ട് 1,000 രൂപ പോലും തരാൻ കഴിവില്ല. എന്റെ കയ്യിൽ എവിടുന്നാ പണം? അയ്യോ, ഈ പണം അമ്മ തരണമെന്നല്ല ഞാൻ പറഞ്ഞത്, സാവിത്രി ഇരുന്ന് വാങ്ങിച്ചു തന്നാ മതി. എന്ത് പറഞ്ഞിട്ടാ ഞാൻ സാവിത്രിയോട് പണം ചോദിക്കുക? അമ്മ ബുദ്ധിമുട്ടണമെന്നില്ല.
അമ്മയ്ക്ക് വയ്യെങ്കിൽ ഞാൻ ചോദിക്കാം. അയ്യോ ശങ്കുണ്ണി, ചതിക്കരുത്, എനിക്ക് അല്പസമയം തരൂ, ഞാൻ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി തരാം. തൽക്കാലം വരും കഴിയുള്ള പണം എന്നെ കൊണ്ടൊക്കത്തില്ല. അവളെ തന്നെ കഴുത്തിൽ മാലിന്യം ഉണ്ടല്ലോ. അമ്മേ, ആരായത്? ശങ്കുണ്ണി, എന്താ ഇവിടെ? ഞാനേ തുളസി മോളെ ഒന്ന് കാണാൻ വന്നില്ലയോ. നോക്ക്, സുഖമാണോ? സിനിമ നന്നോ? അമ്മാരും മറന്നു പോയോ? സാവിത്രി, പാക്കിങ് ബാക്കിയുണ്ടല്ലോ, വേഗം നോക്കൂ. സാറും സാവിത്രി കുഞ്ഞും നാളെ തന്നെ തിരിച്ചു പോകണം. ഞാൻ പോകുന്നു, സാവിത്രി കൊണ്ടുപോകുന്നില്ല. സ്ത്രീയുടെ ഏറ്റവും വലിയ ശല്യം പുരുഷനാണെന്ന് ഒരു മഹാനും പറഞ്ഞിട്ടില്ലേ? ആരും പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയാം, തെളിയിക്കുകയും ചെയ്യാം. ദാമ്പത്യത്തിലെ പ്രധാന ശല്യം കുട്ടികളാണെന്ന് ഇനി മറ്റൊരു മഹാൻ പറയേണ്ടിയിരിക്കുന്നു. ഇനി എന്താ ഭാവം? ശല്യമെല്ലാം തീർന്നല്ലോ, ഇനി പാക്കിംഗ് പൂർത്തിയാക്കട്ടെ. നാളെ രാവിലെ ഞാൻ ദുബായിലേക്ക് പുറപ്പെട്ടാൽ രണ്ടു മാസത്തേക്ക് ഈ ശല്യം ഇല്ലാതെ കഴിയേണ്ടി വരുമല്ലോ. സ്ത്രീ എന്ന ശല്യത്തിലൂടെ മാത്രമാണ് പുരുഷന്റെ ജീവിതം പൂർണ്ണമാകുന്നത്. ഇതേത് മഹാൻ പറഞ്ഞതാണ്? ഈ മഹാവൻ. അമ്മാവിന്റെ കയ്യിൽ കൊടുത്തയച്ചില്ലേ? വീണ്ടും അവള് കള്ളം പറയുന്ന കേട്ടില്ലേ? ഞാൻ കുടിച്ചിട്ട് വരുമ്പോഴേക്കും സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ നോക്കിക്കോ. എന്തിനാണ് എന്നെങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഒരു തെറ്റും ചെയ്യാതെ തന്നെ കൊച്ചമ്മ ഒരുപാട് തല്ലി. തല്ലിനെ പോലും എനിക്ക് വിഷമമില്ല. എന്നെ കള്ളി എന്ന് പറഞ്ഞു.
അമ്മേ, അമ്മയ്ക്ക് ഇപ്പോഴെങ്ങനെയുണ്ട്? മുഖമെല്ലാം വല്ലാതിരിക്കുന്നല്ലോ. രാവിലെ തൊട്ട് ഒരേ കിടപ്പാണല്ലോ. വിശേഷിച്ച അസുഖമൊന്നുമില്ല, ഒരു ക്ഷീണം അതുകൊണ്ട് കിടന്നതാണ്. അല്ല, അമ്മയ്ക്ക് എന്തോ അസുഖമുണ്ട്, ശരീരത്തിനല്ലെങ്കിൽ മനസ്സിനെ. കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു, അമ്മ എന്തോ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഇല്ല മോളെ, എനിക്കൊന്നുമില്ല. അമ്മ എന്നിൽ നിന്നും എന്തോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് എനിക്ക് ഒളിച്ചു വെക്കാനുള്ളത്? ആട്ടെ, ആ ശങ്കുണ്ണിക്ക് അമ്മ മാല ഊരി കൊടുത്ത എന്തിനാ? അമ്മയുടെ വളകൾ എവിടെ പോയി? ശങ്കുണ്ണിക്ക് കൊടുത്തു അല്ലേ? അമ്മേ പറയൂ, എന്തിനാണ് ശങ്കുണ്ണിക്കിലൊക്കെ കൊടുത്തത്? എന്തിനാണ് അമ്മ ശങ്കുണ്ണിയെ ഭയപ്പെടുന്നത്? പറയൂ അമ്മേ. അമ്മേ, 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 അയ്യോ അമ്മേ. തുളസി, തുളസി, വേഗം അമ്മയുടെ അടുത്ത് ചെല്ല്. ഡോക്ടറാണോ? ഞാൻ മിസ്സ് സാവിത്രി സുരേന്ദ്രനാണ്. ഉടനെ ഇങ്ങോട്ട് വരണം, അമ്മയ്ക്ക് തീരെ സുഖമില്ല. എന്താണമ്മേ? തുളസി, സാവിത്രി കുഞ്ഞെ, അമ്മയുടെ മരണത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ഞാനാണ്. ഏറ്റവും വലിയ നഷ്ടവും എനിക്കാണ്. സാവിത്രി കുഞ്ഞിനെ ഒരുപക്ഷെ മനസ്സിലാവില്ലായിരിക്കും. മനസ്സിലായോ? 10,000 രൂപയാണ് ഒറ്റയടിക്ക് ആ മരണത്തോട് എനിക്ക് നഷ്ടപ്പെട്ടത്. മനസ്സിലായില്ല. സാരമില്ല, അമ്മയുടെ കടം വീട്ടാ മകളുണ്ടല്ലോ. എന്താണ് നിങ്ങൾ പറയുന്നത്? അത് പറയാനും എനിക്ക് വിഷമമുണ്ട്, പറയാതിരിക്കാനും വിഷമമുണ്ട്. എന്താന്ന് വെച്ചാൽ പറയരുതോ? സാവിത്രി കുഞ്ഞെ നിർബന്ധിക്കുന്നോണ്ട് ഞാൻ പറയുകയാണ്. നേരെ പറയാമല്ലോ, ഒരു രഹസ്യം. മരിച്ചുപോയ അമ്മയ്ക്കും എനിക്കും മാത്രമേ അറിയായിരുന്നു. ഇനി സാവിത്രി കുഞ്ഞുകൂടെ അതറിഞ്ഞിരിക്കാം. ബാബുവിനെ പ്രസവിക്കുന്നതിന് മുമ്പ് സാവിത്രി ഒരമ്മയായിരുന്നല്ലോ. സാവിത്രിയുടെ ആദ്യത്തെ സന്തതി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന സത്യം സാവിത്രിക്കറിയാമോ? ജീവിച്ചിരിക്കുന്നു, ഇതേ വീട്ടിൽ തന്നെ. തുളസി എന്നാണ് പേര്. അതെ, തുളസി, സാവിത്രിയുടെ മോള്. പരിഭ്രമിക്കരുത്, മരിച്ചുപോയെന്ന് വിചാരിച്ചിരുന്ന മകള് ജീവിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ ഏതമ്മയും സന്തോഷിക്കേണ്ടതാണ്. സത്യമാണോ? സത്യം, പരമസത്യം. പക്ഷേ ഈ സത്യം സുരേന്ദ്രൻ അറിയാതിരിക്കാൻ സാവിത്രി ശ്രദ്ധിക്കണം. കുട്ടിക്കാലം മുതൽക്ക് എനിക്ക് തന്നെ അറിയാം.
നിന്റെ പരിശുദ്ധിയെ കുറിച്ച് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സുരേന്ദ്രൻ അറിഞ്ഞാൽ ഭാഗ്യം പറയണോ? ഈ രഹസ്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, സുരേന്ദ്രനോടൊട്ട് പറയുകയുമില്ല. പക്ഷേ അമ്മയ്ക്ക് ഞാൻ നിശ്ചയിച്ച റേറ്റ് വെറും 10,000 സാവിത്രിയുടെ റേറ്റ് 25. 25,000 രൂപ തന്നാൽ ഈ രഹസ്യം എന്നോടുകൂടി മണ്ണടിഞ്ഞു പോവും. 25,000 ചെറിയ തുകയാണ്, സാവിത്രിക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ച. എന്റെ കയ്യിൽ പണമില്ല. ഭർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ചു തരണം. എന്ത് പറഞ്ഞാണ് ഞാൻ ചോദിച്ചത്? അമ്മ ചോദിച്ചതുപോലെ തന്റെ മകളും. സാവിത്രി ചോദിക്കാൻ വേണമെങ്കിൽ ഞാൻ ചോദിക്കാം. അയ്യോ വരുതേ. ആ ഇപ്പൊ എത്ര ഉണ്ട്? വീട്ടിൽ ചെലവിനുള്ള 1,500 കാണുള്ളൂ. തൽക്കാലം കാപ്പിച്ചിരിക്കട്ടെ, ബാക്കി കൂടെ ഉടനടി തരണം. അല്ലെങ്കിൽ സാവിത്രിയുടെ ഭർത്താവ് കൂടെ ഈ രഹസ്യത്തിൽ പങ്കാളിയാവും. നീ ഇത്രയ്ക്ക് ദുഷ്ടനാണോ? നീയാണ് എന്റെ അമ്മയെ കൊന്നത്. ആലോചിച്ച് സംസാരിക്കണം. എന്നോട് കളിച്ചാൽ എന്നെ തനതെന്ന് ഞാൻ കാണിക്കും. എനിക്കൊരു ശാവകാശം തരണം. തരാമല്ലോ. ഇപ്പൊ തരാമെന്ന് പറഞ്ഞ പണമുണ്ടല്ലോ, അത് ഉടനെ തന്നാട്ടെ. എനിക്കൊരു തിടുക്കമുണ്ട്. എന്റെ മോളെ, പൊന്നു മോളെ, മോളെ, എന്റെ മോളെ, തുളസി, തുളസി. സമ്മതിക്കാമോ? നീ ചേച്ചിയല്ലേ, നീ അല്ലേ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ചേച്ചിയല്ല, ഇവിടുത്തെ വേലക്കാരി പെണ്ണാണ്. ഓഹോ, സാരമില്ല. നിന്നെ കണ്ടപ്പോൾ എവന്റെ ചേച്ചിയാണെന്ന് തോന്നി. നിന്റെ പേരെന്താ? തുളസി. മോന്റെ പേരെന്താ? ബാബു ചുരേന്ദ്രൻ പുള്ളിമേട്. ബാബു, ബാബു. മിസ്സസ് ആണല്ലേ?
തുളസി, ബാബുമനകത്ത് കൊണ്ടുപോ. എന്റെ സാവിത്രി. മിസ്റ്റർ രമേശ്. സാവിത്രി, ആ വിളി എനിക്കിഷ്ടമല്ല. നിങ്ങളുടെ ഇഷ്ടം അനിഷ്ടവും എനിക്ക് പ്രശ്നമല്ല. നീ ഇത്രയ്ക്ക് മാറിപ്പോയ സാവിത്രി, നിന്നെ കാണാൻ ഞാൻ എവിടെയെല്ലാം അലഞ്ഞു, പക്ഷെ ദൈവം എന്നെ കൈവിട്ടില്ല. മരിക്കുന്നതിന് മുൻപ് എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇനി പോകാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഈ മുഹൂർത്തത്തിൽ നിനക്ക് ഇതാണോ പറയാനുള്ളത്? അതെ സാവിത്രി, ലോകം മുഴുവൻ എന്നെ തെറ്റിദ്ധരിച്ചാലും നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ എനിക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഹൃദയം നിറഞ്ഞ് ഞാൻ നിന്നെ സ്നേഹിച്ച തെറ്റാണോ? സ്നേഹം, ആ പദത്തിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? സ്വന്തം ഭാര്യയുള്ള നിങ്ങൾ സ്നേഹത്തിന്റെ പേരും പറഞ്ഞതിന് വഞ്ചിക്കായിരുന്നു. ഇനിയെങ്കിലും എന്നെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കൂ. ആ പാവം സ്ത്രീയെ വഞ്ചിക്കാതിരിക്കൂ. സാവിത്രി, ഞാൻ തെറ്റ് ചെയ്തു, സമ്മതിക്കുന്നു, അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി. എന്റെ ഭാര്യ മരിച്ചുപോയി സാവിത്രി. നിന്റെ ഓർമ്മകളിൽ മാത്രമാണ് സാവിത്രി ഞാനിപ്പോൾ ജീവിക്കുന്നത്. എന്നോട് കുറച്ചിങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകും, എന്നെ മറന്നു കളയൂ. എന്റെ കുടുംബം തകർക്കാതിരിക്കൂ, ദയവ് ചെയ്ത് പോകും. കൊച്ചമ്മി, ബാമുന്റെ അച്ഛൻ നാളെയല്ലേ വരുന്നത്? അതെ, നാളെ അതിരാവിലെ വരും. ബാമുനെ വാ. Thank you.
സാവിത്രി, ഞാനാണ് രമേശ്. വാതിൽ തുറക്കൂ. നിങ്ങൾ എന്താണ് ഇപ്പോൾ ഇവിടെ വന്നത്? വാതിൽ തുറക്കൂ സാവിത്രി. ഇല്ല, ഞാൻ വാതിൽ തുറക്കില്ല. ഹലോ. ഹലോ സാവിത്രി, ഞാനാണ് സുരേന്ദ്രൻ. എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസ് ചെക്കിങ് കഴിഞ്ഞ ഉടനെ ഞാനെത്തും. ബാബുമാൻ ഉറങ്ങിയോ? ഉറങ്ങി. ഓക്കെ, സി. എന്റെ ഭർത്താവ് ഇപ്പോൾ വരും. പോകൂ. നിനക്ക് വേറൊരു ഭർത്താവ് ഉണ്ടാവാൻ പാടില്ല. ഞാനാണ് നിന്റെ ഭർത്താവ്. അയ്യോ, എന്തായാലും ഞാൻ സാറിന് ഒന്ന് കേൾക്കും. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ. എനിക്ക് നിന്നെ മറക്കാൻ കഴിയുന്നില്ല. Thank you.
വേണ്ടാത്തതൊന്നും ചോദിക്കരുത്. നീ പോയി ഉറങ്ങിക്കോ. എനിക്ക് ഉറക്കം വരുന്നില്ല കൊച്ചമ്മേ. ഞാൻ ഇതൊക്കെ ശരിയാക്കട്ടെ. വേണ്ട വേണ്ട, ഞാനെല്ലാം ശരിയാക്കാം. നീ പോയിക്കോ, പോ. തുളസി. എന്താ കൊച്ചമ്മേ? തുളസി, തുളസി ആരോടും പറയരുത്. ഏത്? ഒന്നുമില്ല, നീ പോയിക്കോ. ആ റൂമിൽ കൊണ്ട് കിടത്തു, ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്യട്ടെ. ഡോക്ടർ കുറുപ്പല്ലേ? സുരേന്ദ്രനാണ്. ആ അതെ, ഇപ്പോ ദുബായിൽ നിന്ന് എത്തേ ഉള്ളൂ. ഒന്ന് ഉടനെ വരണം. ഒരു ആക്സിഡന്റ്, എന്റെ ഒരു ഫ്രണ്ടാണ്. ഒന്ന് ഉടനെ വരണം. ആ വളരെ നന്ദി, നിങ്ങൾ പിടിക്കോളൂ. ഡോക്ടർ ഇപ്പൊ വരും. സാവിത്രി ഭയപ്പെടണ്ട, വരുന്ന വഴിക്ക് ഒരു കാർ ആക്സിഡന്റ് ആയി കിടക്കുന്നത് കണ്ടു. നോക്കിയപ്പോൾ എന്റെ ഒരു പഴയ ഫ്രണ്ട് രമേശ്. ആദ്യം പുള്ളി മരിച്ചെന്ന് വിചാരിച്ച് ഞാൻ ഭയന്നു. അത്ര സീരിയസ് അല്ലെന്ന് തോന്നുന്നു. ഏതായാലും ഡോക്ടർ വരട്ടെ. എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമായിരുന്നില്ലേ? ആശുപത്രി വിടുന്ന എത്ര അകലെയാണ്. ആ അതാ ഡോക്ടർ വന്നല്ലേ. ഹലോ ഡോക്ടർ, വരണം. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. പേടിക്കാനൊന്നുമില്ല. 48 hours ഹി മസ്റ്റ് ടേക്ക് കംപ്ലീറ്റ് റെസ്റ്റ്. വി വിൽ ഒബ്സർവ് ഹിം. ഇയാൾ നല്ലതുപോലെ കുടിച്ചിട്ടുണ്ട്. ഹായ് ഡാഡി. ഡാഡി, ട്രെയിൻ വാങ്ങി കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? ട്രെയിൻ എവിടെ? മറന്നോ? മറന്നില്ല മോനെ, മറന്നില്ല.
ചേച്ചി, ഇന്ന് വിളിച്ചോണ്ട് പോ, പോ മോനെ. നല്ലതുപോലെ ഉറങ്ങി നിൽക്കുമ്പോ എല്ലാം ശരിയാകും. ഈ ടാബ്ലറ്റ് വാങ്ങിച്ച് 3 മണിക്കൂറിന് ഒന്ന് വീതം കൊടുക്കണം. പ്രത്യേകിച്ച് വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ എത്തിയേക്കാം. വരട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി സാവിത്രി, നീ ഇവിടെ തന്നെ നിൽക്കേ, ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വേഗം വരാം. രമേശ്, ഇപ്പോഴെങ്ങനെയുണ്ട് സുരേന്ദ്രൻ? അതെ, ഇതെന്റെ ഭാര്യ സാവിത്രി. രമേശ്, നിന്റെ വീട്ടിൽ വിവരം അറിയിക്കട്ടെ, ഫോൺ നമ്പർ എത്ര? ആര് വിവരം അറിയിക്കാൻ? നിന്റെ ഭാര്യയെ. എനിക്ക് ഭാര്യയില്ല, അവൾ മരിച്ചുപോയി. അപ്പോൾ ഞാൻ തനിച്ചാണ്, എനിക്കാരുമില്ല. ഓ, ഐ ആം സോറി രമേഷ്. ജീവിതത്തിലെ ദുഃഖങ്ങൾ മറന്നു കളയാൻ നീ ഇങ്ങനെ കുടിക്കുന്നത് ശരിയാണോ? ഞാൻ ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം? എനിക്ക് ഒരു കാമുകിയുണ്ടായിരുന്നു, അവളെ ഉപേക്ഷിച്ചു, മറ്റൊരാളെ വിവാഹം കഴിച്ചു. അവളെ ഓർത്തുകൊണ്ടാണോ നീ ഇങ്ങനെ കുടിക്കുന്നത്? അല്ല, അവളെ എനിക്ക് മറക്കാൻ നെയ്യാത്തതുകൊണ്ട്. അതൊരു വലിയ കഥയാണ് സുരേന്ദ്രൻ, എല്ലാം ഞാൻ പറയാം. ശരി ശരി, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നീ പ്രസ്റ്റ് എടുക്കൂ. വരൂ സാവിത്രി. സാവിത്രി വേഗം ആവട്ടെ, ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട്. രമേശിന് കാപ്പി കൊടുത്തോ? മരുന്ന് കൊടുത്തോ? ആദ്യം അവരെ ശ്രദ്ധിക്കും. ഈ കാപ്പി കൊണ്ട് പോയി രമേശ് അങ്കിളിന് കൊടുക്കേ. ശരി കൊച്ചുമി. തുളസി കാപ്പി കുടിച്ചോ? കുടിച്ചു. ഇങ്ങ് വരൂ. തുളസിക്ക് ഇവിടുത്തെ കൊച്ചമ്മ ഇഷ്ടമാണോ? എനിക്ക് വലിയ ഇഷ്ടമാണ്. ഹലോ രമേഷ്, ഇപ്പൊ എങ്ങനെയുണ്ട്? ഐ ആം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. രമേഷിന് തുളസി ഇഷ്ടമാണോ? അതെ, എന്നെ പോലെ ആരോരും ഇല്ലാത്തവരെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. നീ വലിയ വേദാന്തി ആയില്ലടാ. തുളസി, നീ പോയി എന്റെ ലൈറ്റ് എടുത്തു വരൂ. പിന്നെ നിന്റെ പ്രേമത്തിന്റെ കഥ നീ എന്നോട് പറഞ്ഞില്ലല്ലോ. പറയണോ? പറയാം, അത് വിചിത്രമായൊരു കഥയാണ്. പിന്നെ
ഓഫീസിൽ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഓ, അത് ഞാൻ മറന്നു. താങ്ക് യു സാവിത്രി. ഇതുപോലൊരു ഭാര്യ കിട്ടാൻ പുണ്യം ചെയ്തിരിക്കണം. ആ രമേഷ്, നന്നായി റെസ്റ്റ് എടുക്കണം. ഞാൻ വരട്ടെ. തുളസിയും ബാബുവിന്റെ അതെ, തുളസി കൂടെ കിടന്നില്ലെങ്കിൽ ബാബു മോന് ഉറക്കം വരില്ല. അത് ശരി. സാവിത്രി, സാവിത്രി, ബാബു ഇവിടെ. പ്ലീസ് ഇതോ. ബാബുവിന് തുളസിയെ വിട്ടു പിരിയാൻ വയ്യ. ഇപ്പൊ തുളസിയും ബാബു കുഞ്ഞിനെയും കണ്ടാൽ ചേച്ചിയും അനിയനാണെന്നേ തോന്നൂ. സാവിത്രി, ശങ്കുണ്ണിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. ഞാൻ വന്നത് തുളസിയെ മാത്രം ഒന്ന് കാണാനാണ്. സാവിത്രി, ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്യും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്പം സംഗീതം കേൾക്കുന്നത് നല്ലതാണ്. അടുത്തതായി വേരുകൾ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഒരു ഗാനം. വരികളും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ആരും ആർക്കും സ്വന്തമല്ല, ആരും ആർക്കും വേണ്ടി കാത്തിരിക്കുന്നുമില്ല. അപ്പോ ഇനി ഞാൻ ഇറങ്ങട്ടെ.
എന്താ സാവിത്രി, നിനക്കും പാട്ട് ഇഷ്ടമല്ലേ? ഓ, വല്ലാത്ത തലവേദന. ആ, വാമനെ. സുരേന്ദ്രൻ, എനിക്കിന്നെങ്കിലും പോകണം. വന്നിട്ട് വളരെ ദിവസങ്ങളായില്ലേ? രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് പോവാന്നേ. അയ്യോ, പറ്റില്ല. ഞാൻ ഇനിയും താമസിച്ചാൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാകും. ഞാൻ പോയിട്ട് ഇനിക്ക് വരാം. തീർച്ചയാണോ? ഷുവർ. അപ്പോ മിസ്റ്റർ ഹരീഷിനെ കണ്ടു വരുന്ന വഴിക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നീ റെഡി ആയിക്കോ. ഓക്കെ. ശരി മോനെ, നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി രമേശ് അങ്കിളെ യാത്ര അയക്കാം. സാവിത്രി, നിങ്ങൾക്ക് റെഡി ആയിക്കൊള്ളൂ. ഓക്കെ മോനെ. നല്ല മുഹൂർത്തം. വേണ്ടപ്പെട്ടവരുടെ എത്തിച്ചേർന്നു നാടകത്തിലെ അവസാന രംഗം പോലെ. അയ്യോ, നമുക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാം. വരൂ. നിങ്ങൾ എന്താണ് പറയുന്നേ? പുതിയ അതിഥി ആരാണെന്ന് ഞാൻ അറിഞ്ഞു. കഥയിലെ വില്ലൻ രമേശ് എന്ന് പേര്. ഇനി ഈ നാടകം ഉടനെ അവസാനിപ്പിക്കണം. പറഞ്ഞത് 27 തന്നാ മതി. നാടകങ്ങൾക്ക് രണ്ടു തരം അന്ത്യമുണ്ട്, കോമഡി ആൻഡ് ട്രാജഡി. ഇത് ട്രാജഡിയിൽ തന്നെ അവസാനിപ്പിക്കണമെന്ന് സാവിത്രിക്ക് നിർബന്ധമുണ്ടോ? കുറച്ചുകൂടി ക്ഷമിക്കണം. വില്ലനെ സ്ഥലം വേണം. അതിനുമ്പ് കഥ അവസാനിപ്പിക്കണം. ആരാണ് വില്ലൻ? എന്താണ് കഥ? കഥ ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണോ? കേൾക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും പഴയ കാമുകീ കാമുകന്മാരായിരുന്നല്ല. ഓൾറൈറ്റ്, തനിക്കിതിനെന്താ കാര്യം? വിശേഷിച്ചൊന്നുമില്ല. തുക അല്പം കൂടും. 30. ഒരു 30,000 രൂപ എന്നാൽ ആരും അറിയാതെ ഈ കഥ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. അത് സാവിത്രി തന്നെ തരണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെ നിർബന്ധമൊന്നും എനിക്കില്ല. എങ്കിൽ ഞാൻ തരാം. വളരെ സന്തോഷം. തരേണ്ട ആൾ തന്നെ. തരുന്ന ആണല്ലോ എന്റെ ശരി. ശരി, വരൂ. എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. വേഗ ഇടപാട് തീർക്കണം. ഉപ്പ് തന്നെ വേണോ? വേണം. തന്നില്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാൻ എല്ലാം സുരേന്ദ്ര സാറിനോട് പറഞ്ഞു കൊടുക്കും. സാവിത്രി പാഞ്ചാലിയൊക്കെ വെച്ചിരിക്കാമല്ലോ, ഒരേ സമയം രണ്ടു പേർ. എന്റെ സാവിത്രി ആര് വേദനിപ്പിച്ചാലും ഞാൻ അത് സഹിക്കില്ല. പറഞ്ഞേക്കാം. ഇനി മേലാൽ നീ സാവിത്രി കാണുകയോ അവളെ വേദനിപ്പിക്കുകയോ ചെയ്താൽ പിന്നെ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. ആദ്യം കാശടക്കം സാറേ. ഈ വെരട്ടസൊക്കെ പിന്നെ ആവാം. കാശ്? ഒരു പൈസ പോലും നിനക്ക് തരില്ല. സാറ് തരണ്ട, ഞാൻ സുരേന്ദ്ര സാറിനോട് വാങ്ങിച്ചോളാം. സുരേന്ദ്രനെ ഇനി ജന്മത്തിനി കഷ്ട. കാശടക്കാൻ എന്തായാലും മടി. കുറെ കാലം ചെലവെന്നും കൂടെ സാവിത്രിയാണ് സൂചിച്ചില്ലേ? ഈ രഹസ്യം സുരേന്ദ്രൻ സാറിനോട് പറഞ്ഞില്ലെങ്കിൽ എന്റെ പേര് ശങ്കുണ്ണി എന്ന രഹസ്യം.
എന്താണിത്? ഇനി ശങ്കുണ്ണിയെ കൊണ്ട് സാവിത്രിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. രമേശ്, രമേശ്, എനിക്ക് മാപ്പ് തരൂ. ആരാരോടാണ് മാപ്പ് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. രമേശ്, നമ്മളൊരു സ്വപ്നം കണ്ടെന്ന് കരുതിയാൽ മതി. ഈ ഒരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വപ്നം ഇനിയും കാണാം. അന്ന് ഇതൊരു സ്വപ്നം മാത്രമായി കലാശിക്കാതിരിക്കട്ടെ. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിട്ട് തരാം. സുരേന്ദ്രൻ വളരെ നല്ലവനാണ്. നിങ്ങൾ രണ്ടുപേരും സുഖമായി ജീവിക്കൂ. മോനെ, ദേ നോക്കിയേ, ട്രെയിൻ. മോൻ വരുന്നോ? ഹായ് സാവിത്രി. ഹലോ സാവിത്രി. രമേശ്, ഓ, നമ്മൾ കല്യാണം കഴിച്ചോ? കൺഗ്രാജുലേഷൻ, കൺഗ്രാജുലേഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് എന്റെ അസ്ഥൻ മിസ്റ്റർ സുരേന്ദ്രൻ. ഹലോ. ഹലോ മൈ ഡാർലിംഗ് എഡി. കോഫി ഈസ് വെരി ക്രൗഡ് ആൻഡ് ഷോപ്പ് ഈസ് വെരി ഹോട്ട്. ഹലോ രമേശ്. ആഹാ, കൺഗ്രാജുലേഷൻ. അന്ന് ലേറ്റ് ആയിട്ടാണെങ്കിലും സാവിത്രിയുടെ പുറകെ നടന്നത് ലേറ്റ് ആയി. രമേശ്, അവസാനം സാവിത്രിയെ തന്നെ അടിച്ചടിച്ചു. വരൂ വരൂ, കമ ഓൺ. കുട്ടിയെ പേരെന്താണ്? തുളസി. തുളസി, മൈ ഡാർലിംഗ് എലി. അപ്പോഴേക്ക് രണ്ട് കുട്ടികളായി. ബീ മൈ ഡാർലിംഗ്, ഈ കുട്ടിക്ക് രമേശിന്റെ അതേ ഛായ പരിച്ചു വെച്ചിരിക്കുന്നു. മോക്കിന് അച്ഛന്റെ ഛായ, മോന് അമ്മയുടെ ഛായ. അങ്ങനെ ഉണ്ടായാൽ സാക്ഷ്യമെന്ന് പറയും. ഓ ഓ, ബാബു കുഞ്ഞിനെയും കണ്ടാൽ ചേച്ചിയും അനിയനും ആണെന്നേ പറയത്തുള്ളേ. ഇവിടെ ആരും ആർക്കും സ്വന്തമല്ല, ആരും ആർക്കും വേണ്ടി കാത്തിരിക്കുന്നുമില്ല. My darling,
ഈ കുട്ടിക്ക് രമേശിന്റെ അതേ ചായ പറിച്ചു വെച്ചിരിക്കുന്നു. വളരെ ഭംഗിയായി നീ എന്നെ കളിപ്പിച്ചു. ഉഗ്ര സർപ്പത്തേക്കാൾ മാരകമായ വിഷം നീ ഒളിച്ചു വെച്ചത് ഞാൻ അറിഞ്ഞതേയില്ല. ആദ്യം നീ രമേശിനെ വഞ്ചിച്ചു, പിന്നീട് എന്നെ. ഒരു പക്ഷേ വഞ്ചിക്കപ്പെട്ട ഒരുപാട് പേർ നിന്റെ ലിസ്റ്റിലുണ്ടായിരിക്കും. നീ അത്രയ്ക്ക് സമർത്ഥയാണല്ലോ. സത്യം എനിക്കേ അറിയാവോ, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. വഞ്ചിച്ചിട്ടില്ല? പറയൂ. എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് നീ രമേശിന്റെ കാമുകിയായിരുന്നില്ലേ? ആയിരുന്നു, പക്ഷേ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല. നീ വഞ്ചിച്ചില്ല? ഓഹോ, രമേശ് നിന്നെ വഞ്ചിച്ചതായിരിക്കും. അതോ രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ വഞ്ചിച്ചതാണോ? രമേശിന് മതിയായപ്പോൾ നീ അവനെ തഴഞ്ഞു, പിന്നെ എന്നെ വിവാഹം കഴിച്ചു, എന്നെ നശിപ്പിച്ചു, എന്റെ ജീവനും തകർത്തു. എന്നെ വിശ്വസിക്കൂ, ഞാൻ നിരപരാധിയാണ്. എടി, മുഖത്ത് നോക്കി കള്ളം പറയുന്നു. നിരപരാധി? വിവാഹത്തിന് മുമ്പിൽ കുഞ്ഞുണ്ടാക്കിയ നീയാണോ നിരപരാധി? തുളസി ആരാണ്? രമേശിന്റെ മകളല്ലേ? നീയും നിന്റെ അമ്മയും ചേർന്ന് ഒരു നാടകം നടത്തിയല്ലേ അവളെ ഇവിടെ കൊണ്ടുവന്നത്? പറയൂ, പറയാ. എന്റെ പാപത്തിന്റെ സന്തതിയെ വളരെ സമർത്ഥയായി എന്റെ വീട്ടിൽ എന്റെ മകളെ പോലെ നീ വളർത്തി. വിഡ്ഢിയായി ഞാൻ വിചാരിച്ചു ഇതെല്ലാം നിന്റെ ഹൃദയ വിശാലതയാണ്. കരഞ്ഞ് കണ്ണീര് കാട്ടി ഇനിയും നീ എന്നെ വിട്ടിയാക്കാൻ നോക്കണ്ട. ഈ നിമിഷം നീ ഇവിടെ നടക്കണം, വെറും കൈ ഇവിടെ പോകണ്ട. എന്റെ കൂടെ നീ ഇത്ര നാൾ വിഭജിച്ചില്ലേ, അതിന്റെ പ്രതിഫലം എത്രയാണെന്ന് വെച്ചാൽ എടുത്തോ. കൂടെ നിന്റെ മകളെ കൊണ്ടു വയ്ക്കുള്ളൂ. നിന്റെ ഒരു കണക്കഥ നീ ഇവിടുന്ന് പോകുന്നോ അതോ നിന്ന് ഞാൻ ചവിട്ടി പുറത്താക്കണോ? ഞാൻ പോകാം, പക്ഷേ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. അത് കേൾപ്പിക്കാതെ ഒരടി പോലും ഞാൻ ഇവിടുന്ന് മാറില്ല. ഓൾറൈറ്റ്, കേൾക്കട്ടെ നിന്റെ കഥ. ഞാൻ രമേശിനെ സ്നേഹിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷേ സ്നേഹത്തിന്റെ പേരിൽ രമേശ് എന്നെ വഞ്ചിക്കായിരുന്നു. അതറിഞ്ഞപ്പോൾ ഞാൻ എന്റെ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു. എറണാകുളം എത്തിച്ചേർന്ന് ഞാൻ ഒരു ടാക്സി പിടിച്ച് എന്റെ വീട്ടിലേക്ക് യാത്രയായി. ഇരുട്ടിലൂടെ വിവിധ റോഡുകൾ കടന്ന് ആ പ്രൈവറ്റ് ടാക്സി ഓടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നി നേരായ വഴിയിലൂടെയല്ല ടാക്സി പോകുന്നതെന്ന്. ഡ്രൈവറുടെ നോട്ടത്തിൽ എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പെട്ടെന്ന് ഡ്രൈവർ ടാക്സി നിർത്തി. പുറകിൽ ഞാനിരുന്ന സീറ്റിലേക്ക് ചാടി എന്നെ കടന്നു പിടിച്ചു. പിന്നീട് ഞാനൊന്നും ആലോചിച്ചില്ല, കാറിൽ നിന്നും ഇറങ്ങി ഓടി. പരിഭ്രാന്തിയായ ഒരു പാമ്പിയെ പോലെ ഓടി. എന്റെ പുറകിൽ ഇടവഴി പിന്നിട്ട് ഞാൻ ഓടി. എന്നിട്ട് അവിടെ എന്റെ പുറകിൽ ഒളിഞ്ഞു നിന്നു. ഡ്രൈവർ എന്റെ പുറകെ ഓടി വന്നു. അയാൾ ചുറ്റും നോക്കി. അയാൾ ഏറെ വഴിയിലൂടെ പോയി. ഞാൻ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ദൂരത്തു നിന്നും വരുന്ന ഒരു വൃദ്ധനെ ഞാൻ കണ്ടു. എന്നിട്ട് ചോദിച്ചു, ആരാ?
നടന്ന സംഭവമെല്ലാം പറഞ്ഞു. ഞാൻ അയാളോട് ചോദിച്ചു, ഇന്ന് രാത്രി എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ആ കാണുന്നതാണ് ടി വി. ഞാൻ അവിടുത്തെ വാച്ച്മാനാണ്. കുറച്ചു നേരം അവിടെ ഇരിക്കൂ, ഞാൻ ഇപ്പൊ വന്നേക്കാം. ഞാൻ നടന്ന് ടി വിയിലേക്ക് എത്തി. ശക്തിയായി എഴുതി നിന്നത് കറണ്ട് പോയി. തുറന്ന വാതിലിലൂടെ ഞാൻ ടിവിയുടെ അകത്തേക്ക് കയറിപ്പോയി. അവിടെ ഉള്ളൊരു മുറിയിൽ കയറി ഞാൻ വാതിലടച്ചു. നനഞ്ഞ വസ്ത്രങ്ങൾ ഞാൻ മാറ്റാൻ തുടങ്ങി. നേരിയ വെളിച്ചത്തിൽ അവിടെയുള്ള ഒരു കട്ടിലിൽ ഞാൻ കയറിയിരുന്നു. കടന്നു പിടിച്ചെന്ന ഭയം കൊണ്ട് എന്റെ ബോധം നശിച്ചു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഞാൻ കണ്ണു തുറന്നു നോക്കി. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ ഓടി. എന്നതിലൂടെ നോക്കി അവന് പോകുന്ന ഒരു മാത്രമേ മാത്രമേ ഞാൻ കണ്ടു. ക്രമേണ എനിക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. ഒരടയാളം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ആ കൂരിരുട്ടിൽ ഓരോരുത്തൻ എന്നെ നശിപ്പിച്ച് കടന്നു കളഞ്ഞു. അയാളുടെ കുഞ്ഞാണ് തുളസി. എന്നെ വിശ്വസിക്കൂ, എന്നെ വിശ്വസിക്കൂ. സുരേന്ദ്രനോട് ഒരു കാര്യം പറയാനാണ് ഞാൻ ഓടി വന്നത്. ദേവി തന്നെ കേൾക്കൂ, ഞാനും സാവിത്രിയും തമ്മിൽ സ്നേഹിച്ചിരുന്നുവെന്ന് സത്യമാണ്. പക്ഷേ ഞാനായിരുന്നു കുറ്റക്കാരൻ. നീ ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സാവിത്രിയുടെ ചരിത്രത്തെ നീ സംശയിക്കരുത്. സാവിത്രി പരിശുദ്ധയാണ് സുരേന്ദ്രൻ. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ശാരീരിക ബന്ധമുണ്ടായിട്ടില്ല. പറയൂ പറയൂ, നീ ഇത് വിശ്വസിച്ചു എന്ന് പറയൂ സുരേന്ദ്രൻ, പറയൂ സുരേന്ദ്ര. നിങ്ങൾ ആരും തെറ്റിയതിട്ടില്ല. തെറ്റ് എന്റേതാണ്. എന്താ എല്ലാം റെഡിയായോ? സാറെ, കുപ്പി എല്ലാം റെഡിയായിട്ടുണ്ട്. പിന്നെ നല്ല മഴക്കാറുള്ളത് കൊണ്ട് അവളൊന്ന് വരുമെന്ന് തോന്നുന്നില്ല. അവളല്ലെങ്കിൽ എവളെങ്കിലും ഒരുത്തി എനിക്കിപ്പോ വേണം. ഈ കാലമാറുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞുകൂടെ? ശരി ശരി, പോയി വേറെ ഏതെങ്കിലും ഒരിടത്തിനെ വിളിച്ചോണ്ട് വാ. ആ പോ.
ഏത് പെണ്ണ്? അയ്യോ സാറോ ചതിച്ച, ആ പെണ്ണ് ഇവിടെ താമസിക്കാൻ വന്നതാണ്. ഞാൻ കൊണ്ടുവന്ന പെണ്ണല്ല. ഞാനാണ് തെറ്റുകാരൻ, ഞാനാണ് നിന്നെ നശിപ്പിച്ചത്. ചെറുപ്പത്തിന്റെ ചോരത്തിനൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചു. സാവിത്രി, എനിക്ക് മാപ്പ് തരൂ. സാവിത്രി, എനിക്ക് സന്തോഷമായി. തുളസിയുടെ അച്ഛൻ അങ്ങാണല്ലോ, അത് മാത്രം മതി എനിക്ക്. അതെ, തുളസി എന്റെ മകളാണ്. തുളസി എവിടെ? തുളസി, മോളെ, തുളസി എന്റെ മോളെ, മോളെ, തുളസി മോളെ. എനിക്ക് തൃപ്തിയായി. എന്താ കാര്യം? അവർ എന്നെ അന്വേഷിച്ച് വന്നതാണ്. രമേഷിനെ? അതെ, ശങ്കുണ്ണിയെ കൊല ചെയ്ത കുറ്റത്തിന് രമേഷിനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്. ഇൻസ്പെക്ടർ ഇങ്ങോട്ട് വരണമായിരുന്നില്ല, ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. രമേഷ് ശങ്കുണ്ണിയെ കൊല ചെയ്തെന്നോ? ഞാൻ ശങ്കുണ്ണിയെ മർദ്ദിച്ചുവെന്ന് സത്യമാണ്, പക്ഷേ അയാൾ മരിച്ചുവെന്നുള്ളത് ഇദ്ദേഹം പറഞ്ഞാണ് അറിയുന്നത്. എനിക്ക് സമാധാനമായി.